July is the month dedicated to the most precious blood of Jesus Christ. A reflection on the precious blood of Jesus will be shared every day of this month by the youth of Christ the King Church, Poonamalli. Let's join together in prayer and be reconciled by His blood. ഈശോയുടെ വിലയേറിയ തിരുരക്തം 24-ാം ദിവസം രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. എഫെസൂസ് 4:30. നമുക്കറിയാം ആത്മാവെന്നത് ഒരു വ്യക്തിയാണ്. അപമാനിക്കുമ്പോഴും നിന്ദനശരങ്ങൾ എയ്യുമ്പോഴും അവൻ്റെ ഹൃദയവും വെന്തുനീറുന്നുണ്ട്. എന്നാൽ അത് തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മുടെ ഉൾക്കണ്ണുകൾ എന്നും അടഞ്ഞിരിക്കുകയാണ് എന്ന് മാത്രം. കാലങ്ങളെ നവീകരിച്ച് മനുഷ്യകുലത്തെ വിശദീകരിച്ച ഈശോയുടെ രക്തത്തെ അപമാനിക്കുന്നവനാരും തള്ളിപ്പറയുന്നവനാരും അവർ അറിയുന്നില്ലല്ലോ. നിമിഷ സുഖങ്ങൾക്ക് വേണ്ടി 30 വെള്ളിക്കാശിനു വേണ്ടി അവർ ഓരോരുത്തരും യൂദാസന്മാരായി തീരുകയെന്നത്. തിരുത്തോളിലെ തിരുമുറിവും കൈകാലികളിലെ ആണിപ്പഴുതും തിരുഹൃദയത്തിലെ തിരുമുറിവും അവൻ ഇന്നും കാത്തുസൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മെ ഓരോരുത്തരെയും പ്രതി മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, അർദ്ധപ്രാണനായി കിടന്നപ്പോഴും അവശനായി അവൻ തീർന്നപ്പോഴും അവസാനം സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ ഇരു കൈയും നിവർത്തി പിടിച്ച് കുരിശായി മാറിയതും മറ്റൊന്നും വേണ്ടിയായിരുന്നില്ല. അവൻ്റെ പ്രിയ മക്കളായ നമ്മെ സ്വർഗത്തിലേക്ക് ഉയർത്താനായിരുന്നു. അവൻ്റെ ആത്മാവിനെ നമ്മിലേക്ക് അയക്കുവാനായിരുന്നു. ഈ ആത്മാവിനെ സ്നേഹിക്കുന്നവനാരും അവർക്കുള്ളതാണ് അവൻ്റെ രക്ഷ. ഇതുകൊണ്ട് തന്നെയാവണം ആത്മാവിനെക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം അവൻ ഇത്രയും വാചാലനായതും ജ്വലിച്ചിരുന്നതും എന്ന് തോന്നിപ്പോവുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 12:31 നാം ഇപ്രകാരം വായിക്കുന്നു: മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ല. ഇവിടെയാണ് നാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയേണ്ടത്, പ്രാധാന്യത്തെ മനസ്സിലാക്കേണ്ടത്. നമ്മെ വഴി നടത്തുന്ന, നമ്മോടൊന്നും കൂടെയുള്ള ആത്മാവിനെ നമുക്ക് തിരിച്ചറിയാം, സ്നേഹിക്കാം. ആമേൻ. കർത്താവേ, യേശുവിൻ്റെ രക്തത്തിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അതെനിക്ക് വിലപ്പെട്ടതും വിശുദ്ധവുമാണ്. എൻ്റെ എല്ലാ പാപങ്ങളുടെയും പാപമോചനത്തിനാണ് ഞാൻ ഈ രക്തം സ്വീകരിക്കുന്നത്. പുതിയ ഉടമ്പടിയുടെ രക്തത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അത് എന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധീകരിക്കുന്നു. അങ്ങയുടെ ത്യാഗത്തിൻ്റെ വിലയേറിയ തിരുത്തത്തിന് നന്ദി പറയുന്നു. ആമേൻ.